ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇൻറ്റീരിയൽ പോട്ട് സ്റ്റാൻഡ് ജി ഐ പൈപ്പും അത് വുഡും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ എങ്ങനെ പെയിൻറ്റ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോ ചെയ്യുന്ന പെയിൻ്റ് പ്യു പെയിൻറ്റാണ് അത് അന്നേരം എല്ലാവർക്കും സംശയം ഉണ്ടാവും പ്യു പെയിൻറ്റ് ചെയ്യുമ്പോൾ കമ്പ്രസറൊക്കെ വേണ്ടതെന്ന് അല്ല കമ്പ്രസ്സറൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ബോട്ടിൽ കടയിൽ നിന്ന് ഷെയ്ക്ക് ചെയ്ത് അടിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ബോട്ടിൽ കിട്ടും അപ്പോൾ ഇതിൽ പ്രൈമറുണ്ട് ടു കെ പ്രൈമറായാലും വൺ കെ പ്രൈമർ ആയാലും അതുപോലെ തന്നെ പി യു ക്ലിയർ ആയാലും പി യു പെയിൻറ് ആയാലും ഇതേപോലത്തെ ബോട്ടിലിട്ട് ഇത് ഷെയ്ക്ക് ചെയ്തിട്ട് അടിക്കുമുണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ കംപ്രസർ ഉപയോഗിച്ചാണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതേസമയം നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ബോട്ടിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യും അപ്പോൾ നമുക്കിന്ന് ആ വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് അപ്പോൾ പോട്ട് സ്റ്റാൻഡിൻ്റെ ഈ ടോപ്പിലെ പലക നല്ലപോലെ ഉണങ്ങിയതായിരിക്കണം ഉണങ്ങാത്ത പക്ഷം നമുക്ക് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിയുമ്പം അത്രക്ക് ഫിനിഷ് കിട്ടില്ല അപ്പോൾ ഉണങ്ങിയ പലക എടുത്ത് കട്ട് ചെയ്യുക നല്ല പിന്നെ ചു ചുക്കി ചുളുങ്ങി പോകാത്ത പലയായിരിക്കണം ഉണങ്ങി കഴിയുമ്പോൾ ഷേപ്പിൽ വ്യത്യാസം വരാൻ പാടില്ല അതേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അത് നല്ലതുപോലെ സാൻഡ് ചെയ്യുക സാൻഡ് ചെയ്തതിന് ശേഷം എൻ സി സീലർ എൻ സി സാൻഡിങ് എന്നൊരു സംഭവമുണ്ട് എൻ സി തിന്നർ ഉപയോഗിച്ച് ഡയലോട്ട് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് കോട്ട് ഉണങ്ങുന്ന ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷം നെക്സ്റ്റ് കോട്ട് എന്ന രീതിയിൽ ഒരു രണ്ട് മൂന്ന് കോട്ട് അത് ശരിക്കും ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഉണങ്ങാൻ താമസം ഉണ്ടാകും രണ്ട് മണിക്കൂറെങ്കിലും ഉണങ്ങാൻ നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടൈം സാൻഡ് ചെയ്താൽ നമുക്ക് പേപ്പർ അടിച്ചാൽ കിട്ടുമല്ലോ പിന്നെ ജി ഐ പൈപ്പ് ബെൽറ്റ് ചെയ്ത ജി ഐ പൈപ്പിന് നമുക്ക് എന്നിപ്പോൾ പ്രൈമർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അവിടെ പ്രൈമർ അടിച്ചിട്ടുണ്ട് എന്നാലും അന്ന് പ്രൈമർ അടിച്ച് ഒന്ന് ഒന്ന് സ്റ്റാൻഡ് പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എൻ സി ബ്ലാക്ക് ഞാൻ ഇപ്പോൾ എൻ സി ബ്ലാക്ക് ആണ് സ്റ്റാൻഡിന് കൊടുക്കുന്നത് എൻ സി ബ്ലാക്ക് ഇന്നിപ്പോൾ എൻ സി തിന്നറ് ഉപയോഗിച്ച് ഡയലൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഗണ്ണിൽ ചെയ്യുന്നത് അപ്പോൾ ഗണ്ണ് ഞാൻ പറഞ്ഞില്ലേ ഗണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ലാന്നത് ഇതേ നമുക്ക് ബോട്ടിൽ പെയിൻറ് കിട്ടും ഇതേ മെത്തേഡിൽ നമ്മൾ ബോട്ടിൽ മേടിക്കുക ഷെയ്ക്ക് ചെയ്ത് അടിക്കുന്ന ബോട്ടിൽ മേടിക്കുക അത് മേടിച്ചിട്ട് ഇതേ മെത്തേഡിൽ അടിച്ചു കൊടുക്കുക അങ്ങനെ ഒരു ഒന്ന് രണ്ട് ഒന്ന് ഒരു കോട്ട് കൊടുത്താൽ തന്നെ ഏകദേശം കവറാവും വേണമെങ്കിൽ രണ്ട് കോട്ട് കൊടുക്കാം ഏഹ് അപ്പോൾ ആ രീതിയിൽ ചെയ്തു ചെയ്തു നോക്കുക എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും പിന്നെ അതൊക്കെ കഴിയുമ്പോൾ അത് ഇന്നിപ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സീലർ നനച്ച് വെച്ചാൽ സീലർ ഫില്ല് ചെയ്ത് ആ വുഡ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അപ്പോൾ അത് നല്ലതുപോലെ സാൻഡ് ചെയ്യണം സാൻഡ് ചെയ്യെന്ന് പറഞ്ഞാൽ തീർത്ത് സാൻഡ് ചെയ്യണം നല്ല നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ പൗഡർ പോലെ അത് പൗഡർ പോലെ സാൻഡ് ചെയ്യുമ്പോൾ പൗഡർ പോലെ പിന്നെ പൊടിഞ്ഞു കിട്ടും അപ്പോൾ ആ രീതിയിൽ നല്ല നല്ലപോലെ സാൻഡ് ചെയ്യുക ആ സാൻഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമായ പ്രൈമർ ഞാനിപ്പം ഇത് ഇവിടെ ടു കെ പ്രൈമറ ഉപയോഗിച്ചിന് അപ്പോൾ ടു കെ പ്രൈമറ് അത് ഹാർഡ്നറൊക്കെ ഒഴിച്ച് അടിക്കുന്ന സംഭവമാണ് ടു കെ പ്രൈമർ ടു കെ പ്രൈമർ തന്നെ വേണമെന്നില്ല വൺ കെ പ്രൈമർ ആയാലും മതി ഇപ്പോൾ ഇവിടെ ടു കെ പ്രൈമറ ഉപയോഗിച്ചിന് ഈ ടു കെ പ്രൈമറിൻ്റെ ബോട്ടിൽ നമുക്ക് ഷെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ കിട്ടും ഇതാണ് ഞാൻ ഇവിടെ ഇട ഫോ ഇട ഫോട്ടോസ് കൊടുത്തിട്ട് അതേപോലത്തെ സാധനം കിട്ടും അപ്പോൾ അതിന് ഹാർഡ്നർ ഒന്നും ആവശ്യമില്ല അത് അത് തന്നെ അങ്ങനെ തന്നെ ഡ നേരിട്ട് അടിക്കുക ഇതിപ്പം ഇന്നപ്പോൾ പി യു തിന്നർ ഉപയോഗിച്ച് ശരിക്കും ഡയലോട്ട് ചെയ്യുക ഡയലോട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്നപ്പോൾ ഒരു ഒരു രണ്ട് കോട്ട് അടുപ്പിച്ച് ചെയ്താൽ മതി ഒരു കോട്ട് ചെയ്യുക ഒരു 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 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കോട്ട് ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നല്ലപോലെ ഉണങ്ങി കിട്ടും നെക്സ്റ്റ് ടൈം അതിൻ്റെ മുകളിൽ ഒര ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പെയിൻറ്റ് ചെയ്യുക നല്ലപോലെ രണ്ട് തോട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഫിനിഷ് കിട്ടും എന്താണ് ഈ സാനിങ് സീലർ ചെയ്യുന്ന മെത്തേഡ് എന്നിപ്പോൾ ആരും അങ്ങനെ ചെയ്തിട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഏഹ് അപ്പോൾ ഒരു ഒരു നല്ലൊരു എളുപ്പം ചെയ്യാൻ പറ്റും ആർക്ക് ചെയ്യാൻ പറ്റുന്നൊരിതാണ് നമുക്ക് നല്ല ഫിനിഷ് പെട്ടെന്ന് പെട്ടെന്ന് പണി ക്ലിയർ ആയി കിട്ടുന്ന ഒരു വർക്ക് ഒരു രീതിയാണ് ഈ സാനിങ് സീലർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അത് നല്ല ഫില്ലാകും നല്ല ഫിനിഷ് ആവും ഈ നല്ല ഗ്ലാസ് ഫിനിഷ് ഉണ്ടാവും ഇതിപ്പോൾ മേറ്റാന്ന് പെയിൻറ് പക്ഷെ അടിച്ചത് വയ അടിച്ച ആ ടൈമിലായതുകൊണ്ട് ഇത്ര ഗ്ലൈസിങ് അതേസമയം നമുക്ക് പി യു ഗ്ലോസി ആണെങ്കിൽ ഇതേ ഫിനിഷ് നമുക്ക് അടിച്ച് നെക്സ്റ്റ് ടൈമിൽ എത്ര കാലം വേണമെങ്കിലും അതുപോലെ നിൽക്കും വലിഞ്ഞു പോകുമെന്ന് ചില പെയിൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തുള്ള വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലുണ്ടാവും ഒരേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്